നമസ്കാരം. നമുക്ക് ഇപ്പോൾ ലോക്ക്ഡൌൺ ആണ്, രാജ്യം മുഴുവൻ ലോക്ക്ഡൌൺ ആണ്. അപ്പോൾ നമ്മുടെ ജനങ്ങൾ ഭൂരിഭാഗം പേരും സഹകരിക്കുന്നുണ്ട്. എന്നാൽ ചിലരൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ഇറങ്ങിയിട്ടുണ്ട്, ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നു, നല്ല അടി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തിരികെയും പോകുന്നുണ്ട്. പൊതുവെ ഇത് തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ പൊതുവെ അങ്ങനെ റോഡിൽ അനാവശ്യമായി ഇറങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് തീരദേശ മേഖലകളിലേക്കും കടൽത്തീരത്തിന്റെ മേഖലകളിലേക്കും മലയോര മേഖലകളിലേക്കും ഒന്ന് പോയി നോക്കാം. അവിടെ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ അവരൊന്നും, തീരദേശ മേഖലയിൽ ഉള്ളവരും മലയോര മേഖലയിൽ ഉള്ളവരുമൊന്നും ഇതൊന്നും അറിഞ്ഞ മട്ടില്ല എന്നാണ്. അറിഞ്ഞു കാണും, പക്ഷേ അറിഞ്ഞിട്ടും അവർ അടങ്ങിയിരിക്കാൻ തയ്യാറാകുന്നില്ല. കടൽപ്പുറത്തൊക്കെ വലിയ ജനക്കൂട്ടമാണ് എന്ന് കാണിച്ചുകൊണ്ട് ചില വീഡിയോകൾ അവിടെ നിന്ന് തന്നെ ചില സുഹൃത്തുക്കളൊക്കെ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിൽ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരികെ വരാം. കണ്ടില്ലേ എത്രയോ പേരാണ് കൂടി നിൽക്കുന്നത്? അപ്പോൾ നമുക്കിപ്പം ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ ബോധവൽക്കരിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ആൾക്കാർ, സർക്കാർ അധികാരികൾ ചെയ്യുന്നുണ്ടാകും. എന്നാലും ഈ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും കടലോര മേഖലയിലെ ജനങ്ങളുടെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരാണ് മതമേലധ്യക്ഷന്മാർ. ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പലതരത്തിൽ അവർ അന്ന് ഓഖീർ ദുരന്തമുണ്ടായപ്പോഴൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് ഓടി നടക്കുകയും ബഹളം വയ്ക്കുകയും സെക്രട്ടേറിയറ്റ് പടിക്കൽ സത്യഗ്രഹം ഇരിക്കുകയും ഒക്കെ ചെയ്ത മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരുമുണ്ട്. അവർക്കൊക്കെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടി, കാര്യങ്ങൾ ഒന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൂടി, അവിടുത്തെ ആരാധനാലയങ്ങളോ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രമോ കേന്ദ്രീകരിച്ച് ഒരു ക്ലാസ് നടത്തുകയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ, സർക്കാർ നിർദ്ദേശം അനുസരിക്കണം, നമ്മൾ ഈ രീതിയിലല്ല പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തുകൂടി. ഇതിപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പം പാവം പിടിച്ച മത്സ്യത്തൊഴിലാളികളോടല്ല, ഈ മതമേലധ്യക്ഷന്മാർ എവിടെ പോയി? ഇവരുടെ എല്ലാ കാര്യത്തിലും ആവശ്യമായും അനാവശ്യമായും ഇടപെടുന്ന, ബഹളം കൂട്ടുന്ന, അവരെ ഒരു സംഘമായി ഒന്നിച്ച് നിർത്തുന്നു എന്ന് പറയുന്ന മതമേലധ്യക്ഷന്മാരും പള്ളിവികാരിമാരും എവിടെ? നിങ്ങൾ ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ വീട്ടിലിരുത്തണം, അവരെ അനുസരിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് സർക്കാരുമായി ചേർന്ന് അത് ചർച്ച ചെയ്ത് അത് പരിഹരിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. ഇവരെ വെറുമൊരു നിങ്ങളുടെ ഒരു എറാൻമൂളികളായി മാത്രം ഈ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ കാണരുത്. അവർ ഒന്നിച്ചു നിന്ന് അവർക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടാകുന്നത്, അവർക്കും സമൂഹത്തിനുമാണ് ബുദ്ധിമുട്ട്. ഇതൊന്നും നിങ്ങൾക്കറിയാഞ്ഞിട്ടാണോ പ്രിയപ്പെട്ട ഈ മതത്തമ്പുരാക്കന്മാർക്ക്? ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടി കാര്യങ്ങൾ, അവർ മനസ്സിലാക്കട്ടെ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യട്ടെ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കൂ, സർക്കാരുമായി സഹകരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ. ഒരു സമൂഹത്തെയാണ് ഇവർ ഒന്നടങ്കം, ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊന്നടങ്കം ഒരു സമൂഹത്തെയാണ് ബാധിക്കുക. ഒരു സമൂഹ വ്യാപനത്തിനുള്ള സാധ്യത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ദയവായി നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഈ ജനങ്ങൾക്കൊന്ന് പറഞ്ഞുകൊടുത്ത് ഇവരെ ഒന്ന് ബോധവൽക്കരിച്ച് ഇവരെ ഒന്ന് വീട്ടിലിരുത്താൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മലയോര മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടേക്കൊക്കെ പോലീസിനും അതുപോലെയുള്ള ആൾക്കാർക്കും എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ഈ കടലോര മേഖലയിലുമുണ്ട്. പ്രധാനപ്പെട്ട മേഖലയിലൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ കടലോര മേഖലയിലേക്ക് അവർക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ദയവായി നിങ്ങളെല്ലാവരും സഹകരിക്കുക. അത് മത്സ്യത്തൊഴിലാളികളെന്നോ കടലോര പ്രദേശവാസികളെന്നോ മലയോര പ്രദേശവാസികളെന്നോ കുടിയേറ്റ കർഷകരെന്നോ ഒന്നുമില്ല. ഒരു സമൂഹം, ഒരു രാജ്യം മുഴുവൻ ലോക്ക്ഡൌണായി ഒരു രോഗത്തിനെതിരെ പോരാടുമ്പോൾ തീർച്ചയായും എല്ലാവരും സഹകരിക്കേണ്ടേ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവർക്ക് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്ന്. അതാണ് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.